ചെങ്ങായിമാരെ ഇന്ന് രാവിലെ കണ്ട ഒരു കാഴ്ചയാണ് കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസില് വയ്യോര കച്ചവട കുട്ടിക്കടകളൊക്കെ മൊത്തത്തിൽ ഇതാ അടിച്ച് തകർക്കുകയാണ്. ജെ സി ബി കലക്ടർ ഓർഡർ പ്രകാരം അവർ പൊളിച്ചു നീക്കാനുള്ള ഓർഡർ. ഒതുക്കുന്നൽ പഞ്ചായത്തും കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ എല്ലാം സംയോജിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഇപ്പോൾ ഒതുക്കുന്നൽ പഞ്ചായത്തിലെ ആൾക്കാരും കലക്ടറും പടി കൂടിക്കിടന്ന വളച്ചു കയറി ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് പോലും ഇന്നലെ ഇന്നായിട്ടോ ഇന്ന് രാവിലെയാണ് പൊളിച്ചു നീക്കുന്നത്. മുന്നറിയിപ്പ് ഒന്നും കൊടുക്കാതെ എല്ലാ സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഷോപ്പുകളാണ് ഇതായി തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് സങ്കട സഹിക്കുന്നു. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീടിലോട്ട് സ്വാഗതം. ഇന്നുള്ളത് ഇതാ പുത്തൂർ ബൈപ്പാസിലാണ്. പുത്തൂർ ബൈപ്പാസില് വയ്യോര കച്ചവടങ്ങൾ അതേമാതിരി ഈ പെട്ടിക്കടകളൊക്കെ പോലീസ് മുനിസിപ്പാലിറ്റിയൊക്കെ പാടെ കൂടിയിട്ട് ആകെ തകർത്തെറിഞ്ഞിട്ടാണ്. പെട്ടെന്നുള്ളൊരു മുന്നറിയിപ്പൊന്നും ഉണ്ടായില്ല. മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ടായി ഇരുന്നെന്നാണ് പറയുന്നത്. അത് ഒരേ ആഴ്ചകൾക്ക് മുമ്പ്, അതായത് രണ്ട് മാസങ്ങളും മൂന്ന് മാസങ്ങളൊക്കെ മുമ്പായിട്ടാണ് അതിന് മുന്നറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് പൊളിച്ചു മാറ്റുന്നുള്ളത്. ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നൊരു മൂന്നാല് മാസം മുമ്പ് ഇവിടെ മൊത്തത്തിൽ അതായത് നടപ്പാതാക്കാനുള്ള പരിപാടിയാണ്, രണ്ട് സൈഡിലും കല്ലുകൾ പതിക്കാനുള്ള പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇതിപ്പോൾ ഓർക്കാമ്പുറത്ത് കിട്ടിയ അടിപോലായി മൊത്തത്തിൽ ആൾക്കാരെ സാധനങ്ങളും ഒരുപാട് ഫുഡ് സാധനങ്ങളും ഒക്കെ തകർത്ത് പൊളിച്ച അയച്ചമാർക്ക് പോലീസും മുനിസിപ്പാലിറ്റിൻ്റെ ആൾക്കാരൊക്കെ പാടെ വന്നിട്ട് ഒക്കെ പാടെ എല്ലാവരും പാടെയാണ് പൊളിച്ചു മാറ്റിച്ചത്. അതുപോലെ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഞാനിപ്പോൾ പുത്തൂർ ബൈപ്പാസിലാണുള്ളത് കോട്ടക്കൽ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സങ്കടം അറിയിക്കുക, എല്ലാവരും കമൻ്റ് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. സാധനങ്ങളൊക്കെ നാശമായില്ലേ? ഭക്ഷണ സാധനങ്ങൾക്കൊന്നും വില ഇല്ലാന്നില്ല. പഹലെ ബതാനാ ചെയ്യേ, നോട്ടീസ് ദേനാ ചെയ്യേ, ബിനാ നോട്ടീസ് ദിയേ പഹലെ ആപ്കോ ബഹുത് നുക്സാൻ ഹോഗാ. നുക്സാൻ ബഹുത് നുക്സാൻ ഹോഗയാ. ഹാ കിത്നാ തോ ആപ്കോ നുക്സാൻ ഹോഗാ ഷായദ്. നുക്സാൻ തോ ഹോഗയാ പൂരാ ദുകാൻ ഗയാ, ദോ ഡൈ ഡോ ലക്ക കാ സാമാൻ ഗയാ, ദോ ഡൈ ലക്ക കാ സാമാൻ ഗയാ. സച്ച ഹാ ആ യേ സാമാൻ പൂരാ യേ പൂരാ ഖസരാ ഹോഗയാ. യേ ഗാഡി ഭർ ഗയാ ദേഖോ. അച്ഛാ അച്ഛാ, പൂരാ തോഡ് ദിയാ ബോലെ. ഹാ പൂരാ തോഡ് ദിയാ. കൽ കൽ ദോ ദിൻ പഹലെ ആകെ നോട്ടീസ് ഭി നഹീ ദിയാ. കടയാണ് ഇവിടെ ഒരു ചിക്കൻ ശീശ കബാബ് അതേമാർക്ക് ഇവര് പാനിപൂരി ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരാളായിരുന്നു. അവരെ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ഓരോ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അവൻ പറയുന്നത് 2.5 ലക്ഷം റുപ്യ നമുക്ക് ഇതിന് ചെലവുണ്ടായിരുന്നു. പെട്ടെന്ന് നോട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, പൊളിക്കുന്നതിന് മുമ്പ് ഒന്ന് പറയാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ദിവസം രണ്ടു ദിവസം മുമ്പ്
എന്നാങ്ങൾക്ക് ഇത്ര നഷ്ടങ്ങൾ വരൂലായിരുന്നാ പറഞ്ഞു. അവര് അവന്റെ സാധനങ്ങൾ മൊത്തം അതായത് ഇവിടെ ബോക്സ് ആക്കിയിട്ട് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു. അതാ പോയി ഇത് ഫുള്ള് ലോഡാക്കി വേണ്ട നല്ല സാധനങ്ങളാണ്. ഇവർക്ക് അവസാനമായിട്ടുള്ള അന്ധശാസനം ഇന്നേനത് സാധനങ്ങളൊക്കെ മാറ്റണം എന്നാ പറയുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മളെ നാട്ടുകാരെല്ലാം ആദ്യം പാട്ടൊക്കെ പാടിയിട്ട് ഇപ്പൊ നമ്മളെ നാട്ടുകാർക്കൊന്നും അതിന് ഒഴിവില്ല. അയ്യോ അത് നശിപ്പിച്ചളഞ്ഞില്ല. എന്താ മുന്നറിയിപ്പൊന്നും ഉണ്ടായില്ല? മുന്നറിയിപ്പ് പറഞ്ഞാല് കൊറേ മുമ്പ് നോട്ടീസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. രാത്രിയാണ് സാധനങ്ങളൊക്കെ മൊത്തം പിടിച്ച് ഇന്നലെ മിന്നാന്നൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും പറയാ മാറ്റണം അങ്ങനെ പറയൊന്നും ഉണ്ടായിട്ടില്ല. കൊറേ മുമ്പ് നോട്ടീസ് വന്നീന് വിളിക്കുമ്പോ പറയലുള്ളതാണ് പറഞ്ഞില്ല ഭയങ്കര അക്രമമായി പോയി. എക്സിബിഷൻ നടന്നിരുന്ന എക്സ്പോന്റെ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളതാ. മൊത്തം ഭാഗങ്ങൾ പൊളിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇവിടെ മൊത്ത സാധനങ്ങൾ എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് പോലീസ് മരങ്ങളൊക്കെ റോട്ടിന്റെ നടുവിട്ട് കൊണ്ടിരിക്കണല്ലോ. എന്താ പെട്ടെന്ന് പൊളിക്കാണ്ട കാരണം എന്താ? എന്ത് സംഭവം? നോട്ടീസ് കൊടുത്തിട്ടില്ല. കുറ്റം പറയാൻ പറ്റില്ല. ഇതിന്റെ അപ്പുറത്തൊരു കുടിവെള്ള പദ്ധതിന്റെ കിണറുണ്ട്. അതിൽ അമോണിയത്തിന്റെ അംശം കണ്ട ആ സമയം മുതൽ ഓനോട് മാറി പോകാൻ വേണ്ടി പറഞ്ഞാണ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിത് ചാനലുകാരനാണോ? ജസ്റ്റ് ഒരു ഫേസ്ബുക്കിൽ ജനങ്ങളെ അഭിപ്രായം എന്താന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ഇൻഫർമേഷൻ പറഞ്ഞ ഇതാണ്, നമ്മളെ മാറി പോവാനോട് മാറ്റി സ്ഥാപിക്കാൻ പറഞ്ഞപ്പോ അവന് സ്ഥലം നമ്മൾ കൊടുക്കണം. നമ്മളെ കൂടെ കഴിയില്ല, പഞ്ചായത്തിനെ കൊണ്ട് കഴിയില്ല, നമ്മള് ജനങ്ങളെ കൊണ്ട് കഴിയണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ഒരു വിഷയമാണ്. നോട്ടീസ് വർഷങ്ങളായിട്ട് മൂന്നോ നാലോ തവണ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവരത് മീൻ പൊതിഞ്ഞു കൊടുക്കുക, എന്തൊക്കെ നോട്ടീസ് ചെയ്ത് അങ്ങനെയൊക്കെ പഞ്ചായത്തിനെ പ്രകോപിപ്പിക്കുകയാണ് അവർ ചെയ്തത്.
നോട്ടീസില് മീനെ പൊതിഞ്ഞു കൊടുത്തതാണ് അവര് പറഞ്ഞത്, പഞ്ചായത്ത് അധികൃതർ പറഞ്ഞതാണ്. ഇത് ശരിക്കും ഇവരല്ലേ ഒതുക്കിങ്ങൾ പഞ്ചായത്തിന്റെ അണ്ടല്ലേ, അവരാണ് പോയി പൊളിപ്പിക്കണേ. കോട്ടക്കര പഞ്ചായത്ത് അപ്പുറത്താണ്, അവിടെ ഒന്നും ഇപ്പൊ നടപടി ഒന്നും ഇല്ല. അവിടെ അവർ നോട്ടീസ് കൊടുത്തില്ല, കറക്റ്റ് അവരോട് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് തീരുമാനങ്ങളാണ് ഇത് മാറ്റുന്നത്. കളക്ടറാണ് അതില്ല തീരുമാനം. വൈകുന്നേരങ്ങളായതിൽ വണ്ടി പോകാൻ കഴിയുന്നില്ല. ആ കറക്റ്റ് പിള്ളേരുണ്ടല്ലോ, വൈകുന്നേരങ്ങളിൽ വണ്ടി പോകാൻ പറ്റില്ല. കച്ചവടത്തിന് റഷായിട്ട് റോഡ് റഷായിട്ട് കളക്ടർ അടുത്തൊന്ന് പോയി കളക്ടർ എന്താ പറയണോ.